ഇന്നിപ്പോ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മക്കൾ പ്രശ്നമാണ്. മക്കളാണിപ്പോ കേരളത്തിൻ്റെ നേതാക്കന്മാർ നമ്മളെല്ലാം കാണുന്നുണ്ടല്ലോ. അവരേക്കും പോയിട്ടൊന്ന് ഖുർആൻ വായിക്കണം, നബി തിരുമേനിയുടെ ജീവിതചര്യ വായിക്കണം. അദ്ദേഹത്തിൻ്റെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ചക്രവർത്തി പദത്തിലേക്ക് ഉള്ള ചക്രവർത്തി പദം അദ്ദേഹം ഏറ്റുവാങ്ങിയില്ല, രത്നഗിരിയിലൊന്നും ചൂടിയില്ല, പക്ഷെ അദ്ദേഹം ലോകത്തിലെ ചക്രവർത്തിയായി. അവിടെ വരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണം അതൊന്ന് വായിക്കണം. ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ടായിട്ടുണ്ട്, അതിന് വലിയ യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. യുദ്ധത്തിന് ഹംസയെ പോലുള്ള ആളുകളൊക്കെ മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടാണ് യുദ്ധക്കളത്തിലേക്ക് ചാടി വരുന്നത്, പറ്റാവുന്ന ശത്രുക്കളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. എത്രയോ സ്വഹാബികൾ, മുഹാജിറുകൾ, അൻസാറുകളൊക്കെ ഈ സത്യത്തിന് വേണ്ടിയിട്ട് തങ്ങളുടെ പ്രാണൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളൊക്കെ അതിൻ്റെ മേലെ കയറി നിൽക്കുന്നത്. നബി തിരുമേനി മരണം വരെ ജീവിച്ചു എന്നുള്ളത് ഭാഗ്യം. മരണം വരെ ജീവിച്ചു വെച്ചാൽ മരണം വരെ അദ്ദേഹത്തിന് വിധിച്ച് ആ കാലഘട്ടം വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. അതൊരു ഭാഗ്യം, നമ്മളുടെയും ഭാഗ്യം. എത്രയോ പ്രാവശ്യം അദ്ദേഹം മരണവക്തത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. അപ്പോഴേക്കും മറ്റുള്ളവരാണ് ആ മരണം ഏറ്റുവാങ്ങിയിട്ടുള്ള യുദ്ധസമയത്തൊക്കെ. ഇത്രയായിട്ട് പോലും നമ്മൾ അറിയേണ്ട വലിയൊരു കാര്യം, ഇത്രയായിട്ട് പോലും അദ്ദേഹം രോഗാതുരനായിട്ട് ശയ്യയിൽ കിടക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ മരണം അദ്ദേഹത്തിന് തന്നെ അറിയാം. അദ്ദേഹം തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ അധിപതിയാകണോ അതോ എന്നോടൊപ്പം ഇരിക്കണോ സ്വർഗത്തിൽ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുത്തത് എനിക്ക് അങ്ങയോടൊപ്പം ഇരുന്നാൽ മതി. ആ പ്രഖ്യാപനത്തിലൂടെയും അദ്ദേഹം കൊടുത്ത സൂചനകൾ, ഇനി അധികാരം ഞാൻ ഉണ്ടാവില്ല എന്നുള്ള സൂചനകളാണ്. അതും കേട്ടപ്പോൾ അബൂബക്കറൊക്കെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയമായിട്ട് പോലും എനിക്ക് ശേഷം എൻ്റെ ഭാഗധേയം, അല്ലെങ്കിൽ ഞാൻ ഏതൊരു നിലയിലിരുന്നുവോ, അത് ഐഷയിരിക്കണം, ഫാത്തിമ ഇരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തെ അദ്ദേഹമാക്കി മാറ്റിയതിൽ ഖദീജ ബീവിക്കും അതുപോലെ തന്നെ ഈ ഭൗതിക ലോകത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങളും സന്തോഷങ്ങളും പകർന്നു കൊടുത്തതിൽ ഖദീജ ബീവി, അബൂത്വാലിബ് അബൂത്വാലിബിനകത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഒരിക്കൽ പോലും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ പോലും. അബൂത്വാലിബ് മരിച്ച സമയത്താണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത്. ആ അബൂത്വാലിബിൻ്റെ മകൻ ആൺവർഗത്തിൽ നിന്ന് രണ്ടാമത് ഇസ്ലാം സ്വീകരിച്ച അലി, അലി അബൂത്വാലിബ്, അലി അവിടെ നിൽക്കുമ്പോൾ പോലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അലി ആകട്ടെ ഖലീഫ എന്ന് പറഞ്ഞിട്ടില്ല. ആരും അതിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചുറ്റും ആൾക്കാരുണ്ടെന്ന് ഉമറുണ്ടായിരുന്നു, ഉമർ ബിൻ ഖത്താബ് അബൂബക്കർ ഉണ്ടായിരുന്നു, സിദ്ദിഖ് ഉസ്മാൻ ഉണ്ടായിരുന്നു, ഇവരെല്ലാം അലി ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഉണ്ടായിട്ട് പിന്നെ മക്കളുണ്ട്, എന്താ പെൺകുട്ടികൾക്ക് ഖലീഫ സ്ഥാനം അലങ്കരിച്ചു കഴിഞ്ഞാൽ? അങ്ങനൊരു നിയമം വെച്ചാൽ അങ്ങനൊരു നിയമമാകുമല്ലോ. ഐഷയോട് നല്ല സ്നേഹമായിരുന്നു. ഐഷയാകട്ടെ, അഫ്സയാകട്ടെ, അതല്ലെങ്കിൽ ഫാത്തിമേൻ്റെ മോളാകട്ടെ, അവൾക്ക് ഞാനെല്ലാം കൊടുത്തിരിക്കുന്നു എൻ്റെ കാലശേഷം എന്ന് പറഞ്ഞില്ലല്ലോ, ഒന്നും പറഞ്ഞില്ല, ഒരാളുടെ പേരും പറഞ്ഞില്ല. പ്രാർത്ഥനയ്ക്ക് മുന്നിൽ നിൽക്കേണ്ടത് ഞാനില്ലാത്ത സമയത്ത് അബൂബക്കർ ആകണം എന്നൊരാളെ ചൂണ്ടിക്കാണിച്ചു എന്നല്ലാതെ എൻ്റെ കാലശേഷം ഞാൻ വഹിച്ചിരുന്ന പദവി അഥവാ ഖലീഫ പദവി ദേ ഇന്ന ആൾക്ക്, നബി തിരുമേനി ഖലീഫ പദവി വഹിച്ചിട്ടില്ല, പക്ഷേ ഇനി വരുന്നത് നബി തിരുമേനിയുടെ എല്ലാ കാര്യങ്ങളും അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ആൾ എനിക്ക് ശേഷം ഇന്ന ആളാകണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി സങ്കുചിത ചിന്തകളും വെച്ചിട്ട് എൻ്റെ മോൻ എൻ്റെ മോൻ, ഏതൊരു സിനിമയിൽ അബൂ മറ്റേ ഇയാൾ അദ്ദേഹത്തിൻ്റെ ഒടുവിലുണ്ണീഷം പറഞ്ഞു എൻ്റെ മോൻ എന്നും പറഞ്ഞിട്ട് മക്കളെ കൊമ്പുമ്പ കയറ്റി അവസാന തലയിൽകൃതി ചാടി കഴുത്തൊടിഞ്ഞു എന്നൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഒരിക്കൽ പോലും നബി തിരുമേനി ആഗ്രഹിച്ചില്ല. അന്ന് അങ്ങനെയൊന്നും ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹം അതുവരെ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം മങ്ങലേറ്റു പോകുമായിരുന്നു. പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താണ്? കുറ്റം ചെയ്ത ശിക്ഷ, അത് കിട്ടിയേ മതിയാകും. കുറ്റം ചെയ്ത ശിക്ഷ ആർക്കാണെന്നറിയാമോ? എൻ്റെ മക്കൾക്കില്ല, ബാക്കിയെല്ലാവർക്കും. എൻ്റെ മക്കൾ കുറ്റം ചെയ്ത ശിക്ഷിക്കാൻ പാടില്ല. കാരണം എന്താ? എൻ്റെ മക്കൾ എൻ്റെ മക്കളാണ്, അവർക്ക് എന്തു കുറ്റവും ചെയ്യാം. കള്ളപ്പണോ സ്വർണം കള്ളക്കടത്തോ കഞ്ചാവ് കള്ളക്കടത്തോ ഒക്കെയും ചെയ്യാം, അത് കുറ്റമല്ല.
മറ്റുള്ളവർ ചെയ്ത കുറ്റം, അവർ വിഷമിക്കുന്ന സമയത്ത് ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് ഒരു കായക്കോല കട്ട് കഴിഞ്ഞാൽ അത് വലിയ കുറ്റമാണത്. ഉടനെ തന്നെ 4 മാസം കൊണ്ട് ജയിലിടും, ആരും രക്ഷിക്കാനുണ്ടാവില്ല. ഇവിടെ നബി തിരുമേനി പറഞ്ഞൊരു കാര്യമുണ്ട്, കുറ്റം കുറ്റമാണ്, കുറ്റം ചെയ്തവൻ കുറ്റവാളിയാണ്, കുറ്റം ചെയ്തവളും. മോഷ്ടിച്ചു കഴിഞ്ഞാൽ കൈവിട്ടും എന്നുള്ളതാണ് നിയമമെങ്കിൽ കൈവിട്ടും, ആരുടെ കൈവിട്ടും, ആരുടെയും കൈവിട്ടും. ഇന്ന് ജീവിച്ചിരിക്കുന്ന എൻ്റെ ഏക മകൾ ഫാത്തിമയാണ് ഈ കുറ്റം ചെയ്തതെങ്കിൽ അവളുടെ കൈയും ഞാൻ വിട്ടും. യാതൊരു സംശയത്തിന് ഇടവരുത്താതെ അദ്ദേഹം പ്രഖ്യാപിച്ച കാര്യമാണത്. ഭാര്യമാര്, അദ്ദേഹത്തിന് 11 ഭാര്യമാരുണ്ടായിരുന്നു. ഖദീജ ബീവി മരിച്ചുപോയി. അന്ന് നിലനിൽക്കുന്ന ഭാര്യമാർ, അവരെ ആരും അനാവശ്യമായിട്ട് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭാര്യമാരാണ്, പക്ഷേ ഭാര്യമാരാണെന്ന് വെച്ച് അദ്ദേഹത്തിന് ഈ സമൂഹം, ഈ ലോകം, ഈ ലോകനുണ്ടാക്കി കൊടുത്ത സ്ഥാനം, മാനം, അത് പങ്കുവെക്കാനും അതിൻ്റെ ഭാഗം ചേർക്കാനുമായിട്ട് ഒരിക്കൽ പോലും അദ്ദേഹം ഒരാളെ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ആവശ്യത്തിലേറെ ഭാര്യമാർ തന്നെ സ്വാധീനിക്കുന്നു എന്ന് കണ്ട സമയത്ത്, എന്നെ സ്വാധീനിക്കാൻ വേണ്ടി തമ്മിൽ തമ്മിൽ പൊരുത്തക്കേടുകൾ കാണിക്കുന്നു കണ്ട സമയത്ത്, മാസങ്ങളോളം അദ്ദേഹം ഇവർക്ക് പിടികൊടുക്കാതെ എവിടേക്കോ മാറി നിൽക്കാനുണ്ടായത്. അന്നത്തെ കാലത്തിൽ പറഞ്ഞ ഭാര്യമാരെ മുഴുവൻ ഉപേക്ഷിച്ചു എന്നുപോലുള്ള ശ്രുതി പരന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ. ആ രീതിയിൽ സ്വന്തങ്ങളും ബന്ധങ്ങളും അതിൻ്റെ ഭാഗത്തിരിക്കട്ടെ. ലോകനും ലോകസംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, സമൂഹ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, രാജനീതി സംബന്ധമായ കാര്യങ്ങൾ, നിയമസംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, അത് അതിൻ്റെ ഭാഗത്തിരിക്കട്ടെ എന്ന് പറഞ്ഞ നബി തിരുമേനി വലിയൊരു ശാസ്ത്രമാണ് അവതരിപ്പിച്ചത്. ഇന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ചും അനുഭവിക്കുന്ന സങ്കടം മക്കളെ കൊണ്ടാണ്. അവർക്കൊക്കെയുള്ള സൂചന 1400 വർഷങ്ങൾക്ക് മുൻപ് രാജനീതി കൈയാളുന്ന ഒരാൾ, ഒരു സമൂഹ പ്രവർത്തകൻ, ജനനേതാവ്, ജനനായകൻ, അദ്ദേഹത്തിൻ്റെ രീതി എന്തായിരിക്കണം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതി എന്തായിരിക്കണം എന്നുള്ള ശാസ്ത്രം 1400 വർഷങ്ങൾക്ക് മുൻപ് നബി തിരുമേനി പറഞ്ഞു വെച്ചിട്ടുണ്ട്. പലപ്പോഴും ചോദിക്കാറുണ്ട്, നബി തിരുമേനിയുടെ ഇത് എന്ത് ശാസ്ത്രമുണ്ട്? അന്നവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നൊരു കൂട്ടം ആളുകളുടെ വെറും വാക്കുകളല്ലേ? അത് വേദത്തെക്കുറിച്ചും പറയുന്നുണ്ട്, ഹിന്ദുക്കളുടെ സനാതനധർമ്മ വേദത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അന്നത്തെ കാട്ടിടയന്മാർ, ആട്ടിടയന്മാർ അവരുടെ പാട്ടുകൾ മാത്രമാണ് വേദമായിട്ട് വന്നതെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ഇവിടെ കാണുന്ന ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, ആധ്യാത്മിക ശാസ്ത്രം, അതിൻ്റെ മൂലാധാരങ്ങൾ ഇന്നും അവിടെ തന്നെയാണ്. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന മക്കൾ കാരണം കൊണ്ട്, മക്കളുണ്ടാക്കി വെച്ച പൊല്ലാപ്പിൻ്റെ പേരിൽ തലതാഴ്ത്തി നടക്കേണ്ടി വരുന്ന ആളുകൾക്ക് ഇതിനേക്കാൾ വലിയ ഉപദേശം വല്ലതും ഉണ്ടോ? നബി തിരുമേനിയുടെ ജീവിതത്തിനേക്കാൾ, നബി തിരുമേനി പറഞ്ഞ കാര്യങ്ങളെക്കാൾ ഉപരി നബി തിരുമേനിയുടെ വെറും ജീവിതം ആണ് ഇവിടെ മഹാത്മാഗാന്ധി പറഞ്ഞത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, നബി തിരുമേനിയുടെ ജീവിതമാണ് നബി തിരുമേനിയുടെ സന്ദേശം. അതൊരു ശാസ്ത്രം കൂടിയാണത്. പുത്രേഷ്ണ, വിത്തേഷ്ണ, ലോകേഷ്ണ എന്ന് പറഞ്ഞ ഏഷ്ണാത്രയങ്ങളാണ് ഒരു മനുഷ്യനെ മുച്ചൂട് മുടിപ്പിക്കുന്നത്, അവനെ തരിപ്പണമാക്കുകയാണ്. പുത്രേഷ്ണ, സ്വന്തം ബന്ധുക്കൾ, ഞാനും എൻ്റേതും എൻ്റെ ആൾക്കാരും, അവരുടെ സർവതോമുമായിട്ടുള്ള അഭിവൃദ്ധിയാണ് എൻ്റെ അഭിവൃദ്ധി, അതാണ് എൻ്റെ മോക്ഷം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. പുത്രേഷ്ണ, വിത്തേഷ്ണ, സാമ്പത്തികം, വിത്തേഷ്ണ വിത്തം, ലോകേഷണ പേര്, പെരുമ, സ്ഥാനലബ്ധി, അധികാരം, ഫെയിം ആൻഡ് നെയിം, അത് കിട്ടിയ മോക്ഷമായി കരുതുന്ന ആൾക്കാർ, ഇതിൻ്റെ പുറയിൽ ഓടി നടക്കുന്ന ആൾക്കാർ, അന്ന് എഴുതി വെച്ചിട്ടുണ്ട് വേദങ്ങൾ, എഴുതി വെച്ചിട്ടുണ്ട് ഈ ശാസ്ത്രം, എഴുതി വെച്ചിട്ടുണ്ട് അരുത്, അതിൻ്റെ പുറയിൽ പോയി കഴിഞ്ഞാൽ നീ നില്ല, നീ അല്ലാതായി മാറും. എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ജന്മം വെറുതെ പാഴാക്കരുത്, എത്തിക്സിന് വേണ്ടിയിട്ട് പാഴാക്കുക. അങ്ങനെയാണെങ്കിൽ നീ മരിച്ചാൽ ജീവിക്കുന്നതിനായിട്ട് മാറും. വലിയൊരു മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞാൽ നീ ചെയ്ത സൽക്കർമ്മങ്ങൾ ഇവിടെ എല്ലാവരും അത് ആഘോഷിക്കും. നീ മരിച്ചു കഴിഞ്ഞാലും 1400 വർഷം കഴിഞ്ഞിട്ടും ഇന്ന് നബി തിരുമേനി ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ മാത്രമല്ല, അള്ളാഹുവിൽ നിന്ന് അവതീർണമായിട്ടുള്ള വാക്കുകൾ നമുക്ക് പകർന്നു തന്നതിൽ മാത്രമല്ല, അതിനനുസരിച്ച് അദ്ദേഹം ജീവിച്ചു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്.
അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. പിൻഗാമിയായിട്ട് അദ്ദേഹം ആരെയും വെച്ചില്ല, പലപ്പോഴും പല രൂപത്തിൽ പല സംശയങ്ങൾ വന്നപ്പോഴും നേരിട്ട് ചോദിച്ചില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പിൻഗാമിയെ വിൽക്കുന്ന രീതി, ഭാഗം വെച്ച് പിരിയുന്ന രീതി ഒന്നും ഇസ്ലാമിലില്ല, അതൊക്കെ അള്ളാഹുക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു, ലോക മനസ്സിലേക്ക് അതാണ് അള്ളാഹു വിട്ടുകൊടുത്തിരിക്കുന്നു, അത് അവർ നോക്കിക്കൊടു. അതിന് ജനങ്ങളെ തിരഞ്ഞെടുത്തത്, അബൂബക്കറെ തിരഞ്ഞെടുത്തത്, മറ്റൊന്ന് എല്ലാവർക്കും ഒരു മഹത്തായിട്ടുള്ള ഉപദേശമാണ്. എൻ്റെ മകൾ ഫാത്തിമ എന്ന് പറയുമ്പോൾ ഫാത്തിമ മാത്രമേ എന്ന് ജീവിച്ചിരിപ്പുള്ളൂ, മകളായിട്ട്, പുന്നാര മകളായിട്ട്. എൻ്റെ മകൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവളുടെ കൈയും ഞാൻ വെട്ടും, അതൊക്കെ ശാസ്ത്രങ്ങൾ തന്നെയാണ് അതൊക്കെ. അല്ലാതെ റോക്കറ്ററി വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ടോ? കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ നബി തിരുമേനിക്ക് അറിയുമായിരുന്നോ? ചൊവ്വയിലേക്ക് പോയിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളെല്ലാം ശാസ്ത്രമായിട്ട് ഖുറാനിൽ കാണാൻ കഴിയുക. ആധ്യാത്മിക ശാസ്ത്രം, ഒരു മനുഷ്യൻ്റെ വിടർവ്, ഉണർവ്, അവൻ്റെ ഗംഭീരത്വം, അതെല്ലാം ആധ്യാത്മികമാണ്. ശാരീരികമായിട്ടുള്ള വിടർവ്, ഡെയിലി 3 ബിരിയാണി തിന്നു കഴിഞ്ഞാൽ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും, 1 ലിറ്റർ പാല് കുടിച്ചാൽ ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റും. ആധ്യാത്മികമായ വിടർവ് നമ്മൾ പറയാറുണ്ട്, ജീസസ് ക്രൈസ്റ്റ് വലിയ മഹാനാണ്, കാരണം അങ്ങനെ എന്താ, തടിയനായിരുന്നോ, ചക്രവർത്തിയായിരുന്നോ? അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഹെറോദോസിനെ ആരാ ഓർമ്മിക്കുന്നത്? അന്നത്തെ കാലത്തുണ്ടായിരുന്ന ടൈബീരിയസിനെ ആരാ ഓർമ്മിക്കുന്നത്? മഹാത്മാഗാന്ധി വലിയ മനുഷ്യനാണ്, എൻ്റെ അത്ര തടി ഉണ്ടായിരുന്നോ? അപ്പോൾ മനുഷ്യൻ വലുതാവുന്നത് അവൻ്റെ ആധ്യാത്മിക വൃത്തികളിലൂടെയാണ്. ആ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് വേണ്ടുന്ന ആധ്യാത്മിക ശാസ്ത്രങ്ങളാണ് പ്രമാണങ്ങളിൽ, അൽ ഖുറാനിലുള്ളത്, വിശുദ്ധ ഖുറാനിലുള്ളത് എന്നർത്ഥം. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങൾ വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഖുറാനൊന്ന് വായിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇവിടുത്തെ കൊടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ അവരനുഭവിക്കുന്ന യാതനയും വേദനയും അതുണ്ടാകുമായിരുന്നോ? വാസ്തവത്തിൽ മുളയിലെ നുള്ളിക്കളയുമായിരുന്നില്ലേ? ഒരു ജനനേതാവ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കില്ല, കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നബി തിരുമേനി. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടിരുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ആയിട്ടൊന്ന് ഇഴുകി ചേർന്നിരുന്നെങ്കിൽ ഇത്തരം ആളുകളൊന്ന് തലതാത്തി നടക്കേണ്ടി വരുമായിരുന്നോ? ആലോചിക്കേണ്ട വിഷയമല്ലേ ഇത്. നമസ്കാരം.